നിങ്ങളെപ്പോ വന്നു? ആ കുറച്ചു നേരമായി. ഞങ്ങള് അകത്ത് പഴയ ആൽബങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അല്ല, എവിടെ പോയതാ രാവിലെ വണ്ടി എടുത്തോണ്ട്? അശ്വതിക്ക് നല്ലൊരു ആലോചന വന്നു. ഇൻഫോസിസിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അവളുടെ ഫോട്ടോ ഞാൻ ഇമെയിൽ ചെയ്തിരുന്നു. അവന് ഇഷ്ടപ്പെട്ടു എന്നാ പറഞ്ഞ്. 101 പവനും 20 ലക്ഷം രൂപയാ അവർ ഡിമാൻഡ് ചെയ്യുന്നത്. ഞാൻ വാക്ക് കൊടുത്തിട്ടാ പോകുന്നത്. മറ്റന്നാ അവര് വരും പെണ്ണ് കാണാൻ. ആരോട് ചോദിച്ചിട്ടാണാവോ വാക്ക് കൊടുത്തത്? നിനക്കെന്താ ഒരു സമ്മതക്കുറവ്? എനിക്കൊരു സമ്മതക്കുറവില്ല, പക്ഷെ 101 പവനും 20 ലക്ഷം രൂപയും ആര് കൊടുക്കും? നമ്മൾ കൊടുക്കും. മലാതാരാ? നമ്മളല്ല, നിങ്ങള്. ഇയാളുടെ മകളെ കൊമ്പത്ത് കെട്ടിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കല്ല ഇവിടുത്തെ പൊന്നും പണവും. ലക്ഷ്മി, ഞാൻ കൂടി കഷ്ടപ്പെട്ടുണ്ടാക്കിയല്ലേ ഇതൊക്കെ. ഓ, അപ്പൊ അതാണ് മനസ്സിലിരിപ്പ്. കൊള്ളാം, ഉള്ളത് കൊണ്ട് കൊടുത്തില്ലേ മറ്റവന്. നിങ്ങൾ ഉണ്ടാക്കിയെന്ന് പറയാൻ തന്റെ മോള് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഈ ലക്ഷ്മി തങ്കച്ചിയുടേതാ. അലക്കി തേച്ചിട്ടിരിക്കുന്ന ഈ ഉടുതുണി വരെ. ദേ, നിങ്ങൾക്ക് പറയാൻ വയ്യെങ്കിൽ ഞാൻ പറയാം അവരോട്. പെണ്ണിന്റെ തന്തി ഒരു ദരിദ്രവാസിയാണെന്ന്. നിനക്കുണ്ട് ലക്ഷ്മി ഒരു മകള്. തള്ളയില്ലാത്തവളാ എന്റെ മോള്. അവളെ വേദനിപ്പിച്ച ആര് വേദനിപ്പിച്ചു? എനിക്ക് അവളുടെ കല്യാണം നടക്കരുതെന്നൊന്നുമില്ല. അവളും സുമിത്ര എനിക്ക് ഒരുപോലെയാ. 3-4 ലക്ഷം രൂപ ഞാൻ സഹായിക്കാം. ഇവൻ അശ്വതി വലിയ കാര്യാ. അവളെ പറഞ്ഞു മനസ്സിലാക്കി ഇവനെ കല്യാണം കഴിച്ചു കൊടുക്ക്. അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത ഈ തെണ്ടിക്ക് എന്റെ മോളെ കൊടുക്കാനോ? നിനക്ക് ഇതെന്റെ മുഖത്തോക്കി പറയാൻ എങ്ങനെ ധൈര്യം വന്നടി? മറ്റേ ഭർത്താനും പറഞ്ഞ പ്രായോസ്ഥാനം ഞാൻ നോക്കില്ല. പ്രായോസ്ഥാനവും നോക്കാത്തവരാണ് നീ എന്ന് എനിക്ക് മനസ്സിലായിട്ട് കുറച്ചു കാലായി. അതുകൊണ്ടാണല്ലോ സ്വന്തം അമ്മായിയെ തന്റെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എല്ലാം കണ്ടിട്ടും കണ്ണുപൊട്ടനെ പോലെ ഇത്രയും കാലം കഴിഞ്ഞത് എന്റെ മോളെ മാത്രം ഓർത്തിട്ടാ. ഇതാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഇനി ഒരു നിമിഷം നീ ഇവിടെ നിൽക്കരുത്. ഇറങ്ങിപ്പോടാ പറ്റി പുറത്ത്. പന്ന കിഴവാ, വാമൂടി ഇവിടെ കാണും കിടന്നില്ലെങ്കിൽ ചവിട്ടി ഞാൻ അടിനാവി കിടക്കും. വയസ്സുകാലത്ത് എന്റെ കൈ കൊണ്ട് ചാകാൻ അയ്യൊക്കെ യോഗം. നോക്കണ്ട, നിങ്ങളിത് ചോദിച്ചു മേടിച്ചതാ. അത്രയൊക്കെ ഉള്ളൂ. ലോപ്പസ് ചേട്ടാ. ആ, കാലത്ത് വർക്ക്ഷോപ്പിൽ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അറ്റാക്കായിരുന്നു. ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്നതാ. കാലത്തെ ഒന്ന് നോക്കുമ്പോ അതെ അതെ, നീ പറഞ്ഞാ ശരി. അതെ അതെ അതെ, മനസ്സിലായി. അല്ല രാമണനോ? നീ എന്നെ കണ്ടപ്പോ എന്തിനു സരസു ഞെട്ടിയത്? പതിവില്ലാതെ ഈ നേരത്ത് എന്തരണ്ണാ? നീ കിടന്നില്ലേ? ഇതുവരെ കിടക്കായിരുന്നു. അത് മനസ്സിലായി. അയ്യോ, ഏതാടി ഈ ചെരുപ്പ്? അത് അതുപിന്നെ എന്റെ അച്ഛൻ വന്നിരുന്നു, മറന്നായിരിക്കും. നിന്റെ അച്ഛൻ ചെരുപ്പുകൾ ഇടൂല്ലല്ലോ. അല്ല, അണ്ണൻ അറിഞ്ഞില്ലേ അച്ഛന്റെ കാലിൽ ആണി ഉള്ളതുകൊണ്ട് ചെരുപ്പിട്ട് തുടങ്ങി. അണ്ണൻ ഇപ്പൊ പോ,
അസമയത്ത് ആളുകൾ കണ്ട എന്തിനു വിചാരിക്കും? ആളുകൾ എന്ത് വിചാരിക്കോ? എടി ഭർത്താവിന് വീട്ടിൽ വരാൻ സമയമോ സമയമോ നോക്കണോ? അതല്ല അണ്ണാ, ഡ്യൂട്ടി സമയത്ത് വീട്ടിൽ കയറിയിരുന്ന ഇതും ഡ്യൂട്ടിയാടി. റൈഡ് റൈഡ് എന്തോ ഉള്ളിൽ വെച്ച് ഓരോന്ന് കിണ്ടി കിണ്ടി ചോദിക്കുന്നു. ഞാൻ ചത്തുകളയും കേട്ടോ. ചാവാൻ വരട്ടെ. കുട്ടിരാമ, നീ എന്നെ പീഡിപ്പിക്കരുത്. നിന്റെ ഭാര്യ പറഞ്ഞ ഇത്രയും കള്ളങ്ങൾ നിനക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ നിന്റെ ഈ കാർവർണ്ണൻ അണ്ണൻ പറയുന്ന ഈ കള്ളം കൂടി നീ വിശ്വസിക്കും. നീ വിചാരിക്കുന്നത് പോലെ ഞാൻ ഊളത്തരത്തിന് വന്നതല്ല. പിന്നെ ഞാന് അടിമാലയിലേക്കുള്ള ബസ് യാത്ര ചെയ്തോണ്ടിരിക്കുക. സീറ്റ് കിട്ടാത്തോണ്ട് നിക്കുക. അരി പൊടിഞ്ഞത് പോരെ ആനന്ദം. പുട്ടിനല്ലേ ഇനി ഇടിച്ച ഉരല് പൊടിയും. ഉരല് മാത്രമല്ല, നിങ്ങളുടെ വാരിയെല്ലാം പൊടിയണം. അവളുടെ അടുത്ത് പോയി കൊറേ അവൽ ഇടിച്ചു കൊടുത്തതല്ലേ, ഇനി ഇവിടെ അടിച്ചു പൊടിക്കേ. പോലീസ് ഋഷി ആയാൽ പോലും പറ്റുമോ ഒരബദ്ധം? ആനന്ദം നീ ക്ഷമിക്ക, അല്ലെങ്കിൽ എന്നെ ഡൈവോഴ്സ് ചെയ്യൂ. അതായതിലും ഭേദം. നിങ്ങളെ ഉപേക്ഷിക്കാനോ? ആ പൂതി രാധയുടെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ. ഇന്നത്തോടെ തുടങ്ങുക നിങ്ങളുടെ തടവ്. എണ്ണയിട്ടാണോ? ആ തടവല്ല, ജീവപര്യന്തം തടവ്. ദേ അടുപ്പിലെ തീ കെട്ടു, ഇടി കഴിഞ്ഞിട്ട് പോയി ഊതി കത്തിക്കും. അടുപ്പ് ഊതാൻ എനിക്ക് അറിയില്ല ആനന്ദം. കൊറേ കാലം പല രാഗത്തിലും ഫ്ലൂട്ട് ഊതിയതല്ലേ, അതുപോലെ ഊതിയാ മതി. ഓലക്കെ എടുത്ത് ഇവിടെ നടുമ്പുറത്ത് രണ്ടെണ്ണം കൊടുത്താലോ? വേണ്ട, ഇന്ന് മുതൽ നിങ്ങളുടെ ഈ ആണും പെണ്ണും കെട്ട വർത്തമാനം നിർത്തിക്കോണം. നിർത്തി. എന്താ അവിടെ ഊതുക? അടുപ്പ് ഊതാനാ പറഞ്ഞത്. ശരി. ഹലോ, ഞാൻ വന്നിട്ട് കുറെ സമയമായി. അശ്വതിയെ പുറത്തേക്കൊന്നും കണ്ടില്ല. എന്തിനാ? ജസ്റ്റ് ഫോർ എ കമ്പനി സേക്ക്. കമ്പനിക്ക് പറ്റിയ ആള് വേറെ ഉണ്ടല്ലോ ഇവിടെ. താൻ ഇങ്ങനെ ഇടഞ്ഞു നിന്നാ ഞാൻ കുഴഞ്ഞു പോവും. ഐ ആം സീരിയസ്, എനിക്ക് നിന്നെ വേണം എന്റെ ഭാര്യയായിട്ട്. അത്രയ്ക്ക് ചീപ്പാണോ ഞാൻ? ആ പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ ചീപ്പാണെന്നല്ലേ? യെസ്, ഐ മീൻ ഇറ്റ്. എടി നായിന്റെ മോളെ, നിന്നെ ഈ നാട്ടുകാർ മുഴുവൻ പിറന്ന പടി കണ്ടതാ. നാണവും മാനവും ഉള്ള ഒരു തണ്ടിയും ഇനിയും നിന്നെ കെട്ടാൻ വരില്ല. അപ്പൊ തനിക്കിത് രണ്ടും ഇല്ലെന്നാണോ? പോടാ. നാശം പിടിച്ചവള്, ഇവളെന്താ കോളേജിൽ പോകാതോ? എന്താ തങ്കച്ചി കത്തനാരെ കണ്ട ചെകുത്താനെ പോലെ നോക്കണത്? അയ്യോ നോക്കണ്ട, ഞാനാ വിളിച്ചത്. സുമിത്രില്ല. നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? ഞങ്ങൾക്കോ? നീ എവിടെ വരെ പോകുന്ന എനിക്ക് എടുക്കാ. മാറി നിക്കണ ഇങ്ങോട്ട്. എന്താ മകാനെ? നിന്റെ അമ്മയുടെ മകള് സുമിത്ര എന്നെ വിളിച്ചിരുന്നു കേട്ടാ. ഫോൺ വന്നപ്പോ മുകുന്ദേട്ടാ സുമിത്ര വിളിക്കണമെന്ന് പറഞ്ഞത് ഞാനാണ് കേട്ടാ. അതും കറക്റ്റാണ് കേട്ടാ. എന്നിട്ട് അവള് പറയാ, ചിക്കണ മുകുന്ദേട്ടാ ആശ്വതി ചേച്ചിനെ മുഖത്തൊരു കണ്ണ് വേണം. അപ്പൊ ഞാനാണ് കേട്ടാ മുകുന്ദനോട് പറഞ്ഞത്. എന്തിനാണ് ഒരു കണ്ണായിട്ട് നാല് കണ്ണിരിക്കട്ടെ? അതും കറക്റ്റാണ് കേട്ടാ. നമ്മുടെ ആ ചേട്ടാ വണ്ടിയുടെ ക്ലച്ച് ഔട്ടർമാർ ഒരു ചവിട്ടി ചവിട്ടിയാണ്ടല്ല നിന്റെ ബാൽറ്റൂരി പോവും. അവസാനമായിട്ട് നിന്നോട് പറയാ, നീ ഇനി അശ്വതിയുടെ പുറകെ കന്നിമാസത്തിലെ പട്ടികൾ മണത്ത് നടക്കണമാതിരി നടന്നാൽ ചിങ്ങമാസത്തിലെ കാറ്റരിയുടെ പോലെ അരിയും ഞാൻ. എന്നിട്ടൊന്ന് പറടാ വണ്ടിയുടെ ചോക്ക്. ചുരുക്കത്തില് ആ കൊച്ചിന്റെ നേരെ നിന്റെ ബോഡിയുടെ ഏതെങ്കിലും പാർട്സ് അനങ്ങരുത്, പൊങ്ങരുത്. കേട്ടാ, ഇങ്ങോട്ട് മാറിയേ. എന്റെ വീട്ടിൽ കയറി വന്ന് ഇവിടെ ഉള്ളവരോട് കൽപ്പിക്കാനും ഭരിക്കാനും നീ ആരാടാ? ഇവിടുത്തെയും ഇവരുടെയും കാര്യം നോക്കാൻ നീ ഞാനുണ്ട്. ഈ മുറ്റത്ത് കയറി വന്ന് ഒരു പട്ടിയാളാവണ്ട. എന്റെ കാര്യം നോക്കാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടല്ല അച്ഛൻ മരിച്ചത്. അച്ഛനെ മനസ്സ് നീറ്റി കൊന്നത് നിങ്ങളാ. എന്നിട്ട് ആ ചിതയുടെ ചൂടാറും മുമ്പേ മകളുടെ സ്ഥാനത്തുള്ള എന്റെ മുറിയിലേക്ക് ഒരുത്തിനെ കയറ്റി വിട്ട നിങ്ങളെ ഒരു തെരുവേശിയേക്കാൾ തരം തന്ന ജന്മ. നാളെ സ്വന്തം മകളുടെ മുറിയിലേക്കും നിങ്ങൾ ഇവനെ കയറ്റി വിടും. ഓഹോ, നിനക്ക് അത്രയ്ക്ക് നാറുന്നുണ്ടെങ്കിൽ ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കണ്ട. ഇറങ്ങണി പുറത്ത്. ഇറങ്ങുക, അത് ഞാൻ തീരുമാനിച്ചു. എന്നാ ഇറങ്ങണ? ഇവിടെ നിറക്കി വിട്ടാൽ
ഇവള് പെരുവഴിയിലാവുന്ന അമ്മായി വിചാരിക്കണ്ട, ആ വീട് ഇപ്പോഴും ഇവളുടെ പേര് തന്നെയാ. ഞാൻ അങ്ങോട്ട് കൊണ്ടുപോവാ. നാലണയ്ക്ക് നാല് നട്ടുമുറുക്കി ജീവിക്കണം നീ. ഇവളെ കൊണ്ടുപോകുന്നത് ഭാര്യയായിട്ടോ വെപ്പാട്ടിയായിട്ടോ അതോ കൂട്ടിക്കൊടുത്ത് കാശുണ്ടാക്കാനോ? പരുവത്തില് രണ്ടു മൂന്നെണ്ണം അവിടെ ഉണ്ടല്ലോ. അമ്മായിക്ക് അടിയുടെ പോരായ്മയില്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഈ ഒരു അടിയുടെ കുറവ് അമ്മായിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. തങ്കച്ചി പറഞ്ഞത് കറക്റ്റ് അശ്വതി. നാട്ടുകാർക്കും ആ സംശയം ഉണ്ടാവും. അതൊന്ന് തീർത്തിട്ട് നമുക്ക് പോവാം. നിനക്കറിയാലോ പെങ്ങന്മാരായിട്ട് മൂന്നാള് ഇപ്പോഴേ ഉണ്ട്. അതുകൊണ്ട് ആ വകുപ്പിലേക്ക് ആളെടുക്കാൻ പറ്റില്ല. എൻ്റെ പെണ്ണായിട്ടാണ് ഞാൻ വിളിക്കുന്നത്. നിനക്ക് എം എ, എച്ച് എം ടി, എഫ് എസ് സി ടി എല്ലാം ഉണ്ടായിരിക്കാം. നമ്മുടെ ഡിഗ്രി ഇ ഐ ജി എച്ച് ടിയാ. എന്ന് വെച്ചാൽ എത്രയാണ് പൊടിയാ? ഏഴാം ക്ലാസ്. അത് നീ പഠിച്ചത്? നമ്മുടെ വിദ്യാഭ്യാസം എട്ടാം ക്ലാസ്സാ. പണം കൊണ്ട് പിച്ചക്കാരനാണെങ്കിലും സ്നേഹത്തിൽ കോടീശ്വരനാ. ഇംഗ്ലീഷ് ഭാഷ അറിയില്ലെങ്കിലും സ്നേഹത്തിൻ്റെ ഭാഷ നല്ലോണം അറിയാം. പൊന്നുപോലത്തെ മനസ്സുണ്ടെങ്കിൽ ഈ കയ്യിൽ പിടിക്കാം. നീന്തര കൂണേ. കൊരവിട്ടതാ കൊരവ. ആ കൊരവളി ഞാൻ പൊട്ടിക്കും. അപ്പോ അമ്മയുടെ സംശയമൊക്കെ തീർന്നുള്ളല്ലേ? ഈ ഒരു അവസ്ഥയായതുകൊണ്ട് കാലിൽ വെട്ടിയലിച്ച് വീഴുന്നില്ല. എന്നാ വരട്ടെ. മക്കളെ ഏതായാലും നനഞ്ഞിറങ്ങിയതല്ലേ, ഇനി കുളിച്ചിട്ട് കയറിയാ മതി. Wish you a happy married life, my dear friend. Have a first drink before the first night. കുടിക്കേ. ആഘോഷിക്കാം മുണ്ട. ആ ചിരം.